അംഗമായിട്ട് കംപ്ലീറ്റ്ലി സ്പോട്ട് എടുത്ത് മുന്നില്ലാതെ ഷൂട്ട് ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർ ബ്ലോക്കിലെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു മൂന്ന് ദിവസം സീക്വൻസ്. അത് മൂന്നും നമ്മൾ കംപ്ലീറ്റ്ലി സ്പോട്ട് എടുത്തിട്ടില്ല, പുള്ളി കംപ്ലീറ്റ്ലി മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് ഫുള്ള് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ആക്ച്വലി നമുക്ക് എഴുന്നേറ്റ് രണ്ടു ദിവസത്തെ കലക്കിയുണ്ട് ഗംഭീര സിനിമ. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. സോ നമ്മളെപ്പോഴും നമ്മുടെ തോട്ട്സുകൾ തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നു, അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആകും എന്നുള്ളൊരു സംഭവമുണ്ട്. ഇന്ന് സി പി എക്സ് ടോക്സ് നമ്മളുള്ള ഒരു അടിപൊളി ഡയറക്ടറാണ്, മുതൽ ഡയറക്ടറിന്റെ വളരെ സുഹൃത്താണ്. കുറെ വർഷങ്ങളായിട്ട് ഞാനും സിനിമ മോഹൻലാലായി കൊച്ചി വന്ന സമയത്ത് മുതൽ നമ്മളോട് പല ഡിസ്കഷനിലും, ഇല്ലെങ്കിൽ സിനിമാ പ്രാന്തൻ പോലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുടങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്ന ശരത്താണുള്ളത്. അപ്പൊ ശരത്, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. എന്താണ് ശരത്, തിയേറ്ററിൽ ഭയങ്കര റെസ്പോൺസ് ആണ്. തിയേറ്ററിൽ കണ്ട ആളുകളെല്ലാം ഭയങ്കരമായിട്ട് ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സിനിമാ ലവേഴ്സിന്റെ ഒക്കെ ഒരു ഭയങ്കരമായ റിവ്യൂസ് ഒക്കെ ഓൺലൈൻ വന്ന് വന്നിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ എന്താണ് ശരത്തിന് പറയാനുള്ളത്? അതായത് നമ്മളൊരു മൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സിനിമ. സോ അതിൻ്റെ ഇടയ്ക്ക് കൊറോണ ഒരു രണ്ട് വേവ് വന്ന് പോയി. സോ ഇത് ഒരു രണ്ട് റിലീസ് ഡേറ്റ് നമുക്ക് ഈ കൊറോണയുടെ പ്രശ്നം കൊണ്ട് മാറ്റി വെച്ചു. അപ്പൊ ഇത് ഇറങ്ങുമ്പോൾ ഏത് രീതിയിൽ വർക്കാവും, കാരണം ഒബ്വിയസ്ലി ലൈക്ക് ഇത്രയും നമ്മൾ ഒരു ടൈം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയാണ്, ഒരുപാട് നാളായിട്ട് ഇരിക്കുക, ലൈക്ക് നമ്മൾ പണി കഴിഞ്ഞിരിക്കുന്ന സിനിമയാണ്. അപ്പൊ ഏത് രീതിയിൽ വർക്കാവും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ ഓക്കെ ആയിരിക്കും, കാരണം നമ്മൾ ഒബ്വിയസ്ലി ഈ സിനിമ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണിക്കുമ്പോൾ നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഹാപ്പി, ഫൈൻ, ഐ മീൻ ലൈക്ക് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഫസ്റ്റ് ഷോ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള തിയേറ്റർ ഉണ്ട്, അല്ല കൊടുങ്ങല്ലൂർ. ഞാൻ ചെറുപ്പം തൊട്ട് സിനിമ കണ്ടിരുന്ന തിയേറ്റർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വരുമ്പോ, ഇവിടെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ ആദ്യം കാണണം എന്നൊരു താല്പര്യം ഉണ്ട്. പക്ഷെ ക്രൂ ഒക്കെ ഇവിടെ വരുന്നതുകൊണ്ട് നമ്മളെ നിർബന്ധിച്ച് നമ്മുടെ എടപ്പള്ളിയിലെ വനിതയിലാണ് സിനിമ കണ്ടത്. ഇത്രയധികം ഫൈറ്റ് ചെയ്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടെ ഇല്ല, ഞാൻ സത്യം പറഞ്ഞ തിയേറ്ററിനുള്ളിലുണ്ടായിരുന്നില്ല, പുറത്ത് ആയിരുന്നു. കാരണം അകത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഒബ്വിയസ്ലി ലൈക്ക് നമ്മൾ സിനിമ കണ്ടതാണ്. അപ്പൊ പുറത്തിറങ്ങി വരുന്ന ആൾക്കാരുടെ ഒരു റെസ്പോൺസ് അറിയാനാണ് കാത്തിരുന്നിരുന്നത്. ഇപ്പോ തിയേറ്ററിന്റെ ഉള്ളിരുന്ന് സിനിമ കാണാൻ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം ഫസ്റ്റ് ഹാഫിൽ കുറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ പുറത്തു പിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു ആൾക്കാർ ഇറങ്ങി വന്നത് എന്ത് പറയും എന്നറിയാൻ വേണ്ടിട്ട്. വെയില് ഭയങ്കര അധികം കുറെ അധികം റിവ്യൂസും ഒക്കെ ഓൺലൈനിൽ കാണുന്നുണ്ട്. അപ്പം ഈ പറയുന്ന രണ്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലേ ഇപ്പൊ നമ്മള് സിനിമ കാണാൻ. ഒരു ടീം ഭയങ്കര മാസീവ്, ഇല്ലെങ്കിൽ എല്ലാ ഫ്രെയിമിലും ആൾക്കാരെ ചിരിപ്പിക്കുക, ഇല്ലെങ്കിൽ തിയേറ്ററിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുക എന്ന കൈൻഡ് ഓഫ് സിനിമകളുണ്ട്. അതുപോലെ തന്നെ സ്ലോ പേസിൽ പോകുന്ന സിനിമകളുണ്ട്. വെയിൽ എന്ന സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വളരെ കുറെ ആളുകളുടെ ഇമോഷൻ, ഒരു ലവ് സ്റ്റോറിക്ക് അതിന്റെ അപ്പുറം ഷെയിൻ്റെ ഇമോഷൻ, ഷെയിൻ്റെ ബ്രദറിന്റെ ഇമോഷൻ, അമ്മയുടെ ഇമോഷൻ, ആ നായികയുടെ ഇമോഷൻ, അങ്ങനെ കുറെ ആളുകളുടെ ഇമോഷൻ ക്ലബ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിന് ഓരോ ക്യാരക്ടറിനെ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ടൈം ആവശ്യമുള്ള സിനിമയാണ്. അല്ലാതെ ആ ഒരു മേക്കിംഗ് പാറ്റേണിനെ കുറിച്ച് ആ സിനിമയുടെ എന്ത് കൈൻഡ് ഓഫ് എന്താണ് ശരത്തിന്റെ മനസ്സിൽ ഇല്ലെങ്കിൽ പ്രേക്ഷകർ പറഞ്ഞ വെയിൽ? ബേസിക്കലി ഒരു വെയിൽ ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സിനിമയാണ്. ലൈക്ക് എൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇമോഷൻസ് സംസാരിക്കുക, ഒരു ഫാമിലി ആണെങ്കിലും എവിടത്തേക്കും ഒരു ഇമോഷൻസ് സംസാരിക്കുക, ഒരു ബ്രദർഹുഡ്, ഒരു ഒരു ഇതൊരു മൂന്ന് പേരുടെ സിനിമയാണ് പറയുകയാണെങ്കിൽ. അവരുടെ ജീവിതത്തിലേക്ക് വന്നുപെടുന്ന ആളുകളാണ് ഈ സിനിമയുടെ മെയിൻ കഥാപാത്രങ്ങൾ. അതുപോലെ ഞാൻ പ്രേക്ഷകരെ ലൈക്ക് ഈ സിനിമയിൽ അവരുടെ വീട്ടിലേക്ക് ഒരു മൊമെന്റിൽ വന്ന് കയറുന്ന ഒരു വിരുന്നുകാരനായിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. ഞാൻ സിനിമ കണ്ടവർക്കറിയാം അതിൽ മിക്ക ഷോട്ടുകളും ഞാൻ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു പ്രേക്ഷകനേക്ക് ജനലിന്റെ പുറത്തുനിന്നൊക്കെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളൊരു വീട്ടിലേക്ക് ഒരു മൊമെന്റിൽ വന്ന് കയറുമ്പോൾ അന്ന് നമ്മൾ അവിടെ കാണുന്ന കാര്യങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മളവിടെ തുടർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ കോൺവെർസേഷനിൽ നിന്നും നമുക്ക് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാവും. സോ ഇതിൻ്റെ ഒരു തീം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു നമുക്ക് എല്ലാവർക്കും ഇടയിലും പല പോയിന്റ് ഓഫ് വ്യൂ തോട്ട്സ് ഉണ്ട്. സോ നമ്മളെപ്പോഴും നമ്മുടെ തോട്ട്സുകൾ തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നു, അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആകും എന്നുള്ളൊരു സംഭവമുണ്ട്. ബിക്കോസ് വി നീഡ് ടു ഓപ്പൺ അപ്പ്. അപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് സിനിമയുടെ മെയിൻ ഉദ്ദേശം. കാരണം ഈ മൂന്ന് പേർക്കും മൂന്ന് പേരുടെ പോയിന്റ് ഓഫ് തോട്ട്സ് ഉണ്ട്, ഇവർ പരസ്പരം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മൊമെന്റിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക, ആ പ്രശ്നം സോൾവ് ആകുന്നു. ബട്ട് അഗെയിൻ ലൈക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എത്തുന്ന വരെയുള്ള മൊമെന്റിൽ ഇവരുടെ ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ് പിന്നീട് ആ സിനിമയുടെ ബാക്കി സംസാരിക്കുന്നത്. അല്ല ഈ സിനിമ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ പക്ഷേ ശരത്തിന്റെ പോസ്റ്ററുകളൊക്കെ സിനിമ കാണുമ്പോൾ നോക്കുമ്പോൾ ഇതൊരു ആക്ഷൻ സിനിമ എന്ന് ആൾക്കാർക്ക് തോന്നാം. ഈ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഷൈൻ സിഗരറ്റ് കത്തിക്കുന്നു, ഇല്ലെങ്കിൽ എന്നാൽ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ എനിക്ക് തോന്നിയത് ഒരു ഭയങ്കര ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്. അതായത് ഒരു അമ്മയും
രണ്ട് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ അവരെ വളർത്താൻ അവർ സ്ട്രഗിൾ ചെയ്യുന്നതും അതിലൂടെ ഈ പന്നയത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഓപ്പണപ്പായിട്ട് സംസാരിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന കുറെ സംഭവ വികാസങ്ങളിലേക്ക് കുറെ ക്യാരക്ടേഴ്സ് വന്നതാണ് സിനിമ. എന്തുകൊണ്ട് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ശരത്ത് പാറ്റേൺ ഫോളോ ചെയ്തു? ഇത് എന്റെ ഒരു ഫസ്റ്റ് ട്രെയിലറിൽ ഒബ്വിയസ്ലി ലൈക്ക് അത് സത്യം പറഞ്ഞത് ആ ഫസ്റ്റ് ട്രെയിലർ ആയിരുന്നു സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഇറങ്ങേണ്ട ട്രെയിലർ. അത് കുറച്ച് ഏർലി ലൈക്ക് ലാസ്റ്റ് ഇയർ ഇറങ്ങിപ്പോയ ട്രെയിലറാണ് ആ ട്രെയിലർ. ഒബ്വിയസ്ലി ലൈക്ക് ഇത് സിനിമയുടെ ഒരു മൂഡ് തന്നെയാണ് സംസാരിക്കുന്നത്. ബട്ട് അഗെയിൻ ലൈക്ക് നമ്മൾ ആ മൂഡിലൊരു ട്രെയിലർ റിലീസായി പോയത് കൊണ്ട് മോറോവർ ആളുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെക്കൻഡ് ട്രെയിലർ ആ കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കട്ട് ചെയ്തത്. പിന്നെ ബേസിക്കലി ഇതിന്റെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് റീച്ച് ആവുക, പിന്നീട് ആൾക്കാർ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. ശരിക്കും ഫസ്റ്റ് ട്രെയിലർ ആയിരുന്നു നമ്മൾ ഒബ്വിയസ്ലി ലൈക്ക് ഒരു സിനിമയുടെ മൂഡ് സംസാരിക്കുന്നത്. അതിലായിരുന്നു മനമേ എന്ന് പറഞ്ഞ സോങ് വന്നിട്ടുള്ള ട്രെയിലർ. അപ്പൊ അത് കുറച്ച് നേരത്തെ ഇറങ്ങിപ്പോയി ലൈക്ക് ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ് കണ്ടായിരുന്നു ആ ട്രെയിലർ ഇറങ്ങിപ്പോയി. ഷെയ്ൻ ഒരു പെർഫോമറാണ്, എല്ലാ സിനിമകളിലും ഷെയ്ൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കും ഓരോ സിനിമകളിലും. പക്ഷെ എന്നെ വെയിലിൽ ഞെട്ടിച്ചത് അവരായിരുന്നു അല്ല, ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും, അതായത് ഇതുവരെ കാണാത്ത ഒരമ്മ, അവര് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ട് പോകുന്നു, ചേട്ടനോട് അഭിനയിച്ച ആള്, എല്ലാ ക്യാരക്ടർ, ഇവരൊക്കെ എങ്ങനെ ആസ് എ ഡയറക്ടർ എങ്ങനെ ശരത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്റെ സിനിമയിൽ അമ്മയാണെങ്കിൽ ഇയാളെ കാസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ബ്രദർ ആണെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് റോളാണ് ബ്രദറിന് ഇത്രയും. അപ്പം പല ഇന്റർവ്യൂവിൽ ഇല്ലെങ്കിൽ സംസാരിച്ച് ടിക്ടോക്കിൽ നിന്നും ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്നൊക്കെ തപ്പെടുത്താണ്, എങ്ങനെ ആ ഒരു കോൺഫിഡൻസ് കിട്ടി, എനിക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാന്നുള്ള കോൺഫിഡൻസ് എങ്ങനെ കിട്ടി? എനിക്ക് ബേസിക്കലി ഞാനിതിന്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്, നമ്മളൊരു ഒരു സിനിമ ആലോചിച്ച്, ഞാൻ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണ്. സോ ഷെയ്നെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് തന്നെ കിസ്മത്ത് ഇറങ്ങി പ്രസ് വീക്കിലാണ് ഷെയ്നിന്റെ കമ്മിറ്റിയാണ്. സോ അതിനുശേഷം ഞാൻ കാണുന്ന മെറിനെ ഞാൻ അങ്കമാലി ഡേയ്സിൽ വർക്ക് ചെയ്യാൻ, അങ്കമാലി ഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ മെറിനെ കാസ്റ്റ് ചെയ്യുന്നത്, കാരണം ഓൺ സ്ക്രീനിലുള്ളതല്ല, മെറിൻ ഓഫ് സ്ക്രീനിൽ നമുക്ക് ആ സെറ്റിൽ ഉണ്ടാവുന്ന ഒരു വൈബുണ്ട്. അപ്പൊ അതാണ് എനിക്ക് എന്റെ സിനിമയിലെ ക്യാരക്ടറിന് വേണ്ടത് എന്നുള്ളത്. ഞാൻ മെറിൻ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നത് ഈ പുതിയ ആൾക്കാരെ വെച്ച് പെർഫോം ചെയ്യിച്ച് നമുക്ക് വർക്കാക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് അങ്കമാലി ഡേയ്സിനാണ്. കാരണം ഒബ്വിയസ്ലി ലൈക്ക് അതിൽ നമ്മൾ ഇത്രയധികം പുതിയ ആൾക്കാരെ വെച്ചിട്ട് ആ സിനിമ ഇത്ര രീതിയിൽ വർക്കായി. പിന്നെ എനിക്ക് കുറച്ചും കൂടി ആ ക്യാരക്ടർ മുമ്പ് ചെയ്ത് പെർഫോം ചെയ്ത ആളുകളെ കാണുന്നതിലുപരി പുതിയ ആൾക്കാർ വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് കുറച്ച് ഫ്രഷ്നസ് ഉണ്ടാവും. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഡിമാൻഡ് ചെയ്യാം എന്ന് തോന്നി, അത് എന്റെ തോന്നലാണ്. ഐ മീൻ ലൈക്ക് ഒരു പുതിയ ആളെ കാസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നല്ല പെർഫോമേഴ്സാണ്, ഞാൻ ഒബ്വിയസ്ലി ടിക്ടോക്കൊക്കെ വളരെ വാച്ച് ചെയ്യുന്ന ആളാണ്, കാരണം അതിൽ ഒരുപാട് നല്ല പെർഫോമൻസ് കണ്ടുകൊണ്ട് ഞാൻ ഡെയിലി അതൊരു എൻ്റെ ഒരു വർക്ക് പ്രോസസ് ആയിട്ട് ഒരു ഹോംവർക്ക് എന്ന രീതിയിൽ ഞാൻ ഡെയിലി ഒരുപാട് പ്രൊഫൈൽസ് സെർച്ച് ചെയ്യുക, ഈ കാണുന്ന ആൾക്കാരുകളെ ഒക്കെ കാസ്റ്റ് ചെയ്യുക. അതിൽ പല ആൾക്കാരും പല സമയത്തൊക്കെ ഞാൻ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് സിനിമ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസറൊക്കെ ആവുന്നതിന് പല ആൾക്കാരെ ഞാൻ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ സിനിമ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, കാരണം ഇതൊരു ഇത്രയും ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇതുവരെ കാണാതെ കുറേ എക്സ്പ്രഷൻസ് വേണം അല്ലേ. അപ്പൊ അവരുടെ പിന്നെ എനിക്കൊരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചു വരുത്തി, അതിൽ നിന്ന് ഒരു നാലാൾക്കാരെ ചൂസ് ചെയ്യുന്നതിലുപരി എനിക്ക് വർക്കാവുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ അവരെ സെലക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി ഈസി പ്രോസസ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരെ ഡയറക്റ്റ് വിളിച്ചു വരുത്തിയിട്ട് അവരെ ഞാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സീനാണ് ഞാൻ ഡയറക്റ്റ് കൊടുത്തത്. ഇപ്പോൾ ഇപ്പൊ ചേച്ചിനെ വിളിച്ചു വരുത്തി, സീരിയ ചേച്ചിനെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ കൊടുത്തതിലെ ചേച്ചിയുടെ ഏറ്റവും ഇമോഷണൽ സീനാണ്. സോ ദ മൊമെന്റ് എനിക്ക് ആ സീൻ അവർ പെർഫോം ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അതെല്ലാം ഞാൻ അങ്കമാലി ഡേയ്സിൽ കണ്ട് പഠിച്ച പ്രോസസ്സാണ്. കാരണം നമ്മൾ ആ കാസ്റ്റിംഗ് ചെയ്തു, അവർ ആ ക്യാരക്ടർ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് അത് ആ കോൺഫിഡൻസ് കിട്ടിയത് അങ്കമാലി ഡേയ്സിനാണ് നമുക്ക്. പിന്നെ കുറച്ചും കൂടി നമുക്കൊരു സിനിമയുടെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടതായിട്ടുള്ള ഒരു മെയിൻ ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഒബ്വിയസ്ലി ലൈക്ക് പിന്നെ ഇതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമ എന്ന രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തേ. അതിനുശേഷം പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ എനിക്കും കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള തോട്ടും അതിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത രണ്ട് സിനിമകളും ഇത്തരത്തിലാണ് കാസ്റ്റിംഗ് നടന്നിട്ടുള്ളത്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളും അങ്കമാലി സിനിമയോ ആണ്. ഇത് രണ്ടിലും ഇത്തരത്തിലാണ് പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പ്രോസസ്സും അല്ലെങ്കിൽ അത് അവരെത്തരത്തിൽ ആ സിനിമയിൽ വർക്കായി എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർ കാസ്റ്റിലെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ അത് ഒക്കെ ആയിരിക്കാം എന്നെ ഇതിനുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലിജുബായിട്ട് ഹൂക്ക് ചെയ്യാൻ പറ്റിയതിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, എത്രത്തോളം ഈ സിനിമയെ ഗുണം ചെയ്തിട്ടുണ്ട്? ലിജു ചേട്ടൻ ആക്ച്വലി നമ്മുടെ എന്താ പറയാ, ഞങ്ങളെ ഫ്ലാറ്റിൽ സ്ഥിരം വരുന്നു. അങ്കമാലി ഡേയ്സിന്റെ സിനിമ ആലോചിച്ച് പുള്ളി അത് ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ ചെമ്പജനോട് പറഞ്ഞു എനിക്ക് വർക്ക് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. ചെമ്പജനാണ് പുള്ളിയോട് പറഞ്ഞത്, പുള്ളി ആദ്യം എടുത്ത് പറഞ്ഞത് നമ്മൾ തമ്മിൽ ബന്ധമുണ്ട്, ചിലപ്പോൾ എന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എനിക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സെറ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് പുള്ളി. അതുകൂടാതെ പുള്ളിയുടെ ഷോട്ടുകളുടെ കോൺഫിഡൻസ്, ഐ മീൻ പുള്ളി ഷൂട്ട് ചെയ്യുന്നത് പുള്ളിക്ക് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. ഐ മീൻ എവിടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ട്
ഒന്നും എവിടെയും ലൈക്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്കമാലിസ് കംപ്ലീറ്റ്ലി സ്പോട്ട് എഡിറ്റർ പോലും ഇല്ലാതെ ഷൂട്ട് ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർ ബ്ലോക്കിലെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു 3 ദിവസം സീക്വൻസ്. അത് മൂന്നും നമ്മൾ കംപ്ലീറ്റ്ലി സ്പോട്ട് എഡിറ്റർ ഇല്ലാതെ പുള്ളി കംപ്ലീറ്റ്ലി മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് ഫുള്ള് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. പിന്നെ ഈ ആക്ടേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് വേണ്ട ഔട്ട്. ഇപ്പൊ എന്റെ സിനിമയിലും ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ചേട്ടന്റെ വൈഫ് വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരെ കൊണ്ടും പെർഫോം ചെയ്യിച്ച അവരിൽ നിന്ന് നമുക്ക് വേണ്ടത് എടുക്കാം എന്നുള്ളൊരു പരിപാടി ഞാൻ പഠിച്ചത് പുള്ളിന്നാണ്. അതില് അങ്കമാലിയറീസില് എനിക്ക് നമ്മൾ വെറുതെ തട്ടുകടയിലൊക്കെ നിന്ന് ചേട്ടനൊക്കെ പിടിച്ചിട്ട് നമ്മൾ പല സീനും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, ആ സിനിമയ്ക്ക് വേണ്ട പരിപാടി പുള്ളിയിൽ നിന്ന് എടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ലീവ് ഷെൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടാണ്. ശരത് എന്ന ഡയറക്ടറല്ലേ, ഈ ഡയറക്ടർ വെയിൽ എന്ന ടൈറ്റിൽ എന്താണ് വെയിൽ, ശരത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ? ബേസിക്കലി ഈ സിനിമയുടെ ടൈറ്റിൽ കണ്ടവർക്ക് അറിയാം, അതിന്റെ ടൈറ്റിൽ ലാസ്റ്റ് ക്ലൈമാക്സിലാണ് വരുന്നത്. ഈവൻ ഞാൻ എന്റെ ഡി ഒ പിയോട് പറഞ്ഞത് ഡയറക്ട് സൺലൈറ്റ് ഷോർട്സ് നമുക്ക് കംപ്ലീറ്റ്ലി എൻറ്റയർ മൂവിയിൽ ഒഴിവാക്കാം, അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദ മൂവിയിൽ മാത്രമാണ് ഫ്രെയിമിലേക്ക് ലൈക്ക് വെയിലടിക്കുന്നത്. സോ ഇരുട്ട് ലൈക്ക് ഈ ഷെയ്ൻ്റെ ക്യാരക്ടറിന്റെ ലൈഫ് ഈവൻ സ്റ്റാർട്ടിങ്ങിലും നമ്മളൊരു ലൈറ്റിൽ ഷൂട്ട് ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു നടുക്ക് എന്താ പറയുക ഇന്റർ ബ്ലോക്കിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക മൊത്തത്തിലൊരു ഗ്രേഡ് കുറഞ്ഞൊരു ഇരുണ്ട അവസ്ഥയിലേക്ക് ആ സിനിമ പോകുന്നത്. ഞാനിത് എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു ഒരു സമ്മർ സീസണിലും സെക്കൻഡ് ഹാഫ് ഒരു വിൻ്ററിലും മീൻ ലൈക്ക് റെയിനി സീസണിലും ഷൂട്ട് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഡയറക്ട് സൺലൈറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ. പക്ഷെ അത് അന്ന് പോസിബിൾ ആണ്, കാരണം നമ്മുടെ ഇവിടെ 6-6 മന്ത്സ് കൂടുമ്പോൾ. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് അത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഈവൺ ആ സെക്കൻഡ് ഹാഫിൽ വന്നു പോകുന്ന മഴയെല്ലാം റിയൽ ആയിട്ട് കിട്ടിയതാണ്. അത് കണ്ടിന്യൂറ്റി സീനിൽ പോലും നമുക്ക് ഡയറക്റ്റ് റെയിൻ കിട്ടിയിട്ടുണ്ട്. വെയിൽ എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെന്റ് മീൻ ഇൻഫാക്ട് അവന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവും എല്ലാം ഒരു മീനിങ്ങിലാണ്. ഒരു വെയിൽ അടിക്കുക എന്ന് പറയുന്നത് ലൈക്ക് അവനുണ്ടാകുന്ന ഒരു എൻലൈറ്റ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈറ്റിൽ എഴുതി കാണിക്കാതെ ലാസ്റ്റ് ഒരു ഡയറക്ട് സൺലൈറ്റ് വരുന്ന ഷോട്ടിലാണ് ഞാൻ വെയിൽ എഴുതി കാണിക്കുന്നത്. അതെങ്ങനെ ഒരു ഒരു റിവ്യൂ ഞാൻ വായിച്ചു സിനിമ കണ്ടൊരു പ്രേക്ഷകന്റെ, അതായത് ഫഹദ് ഫാസിൽ ഇല്ലാതെ അല്ലെങ്കിൽ ഭാസി ഇല്ലാതെ ഇല്ലെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ നിയമങ്ങളൊന്നും ഇല്ലാതെ ശരത്തിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. എന്താണ് ആ പ്രേക്ഷകനോട് ശരത്ത് എനിക്ക് പെർഫോമേഴ്സിനെ മതി. മീൻ ഞാൻ ആഗ്രഹമില്ലാത്ത വ്യക്തിയല്ല, ഈ സ്റ്റാർ കാസ്റ്റിനൊപ്പം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഭയങ്കര വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആക്ടറാണ്. പക്ഷെ ഒബ്വിയസ്ലി എന്റെ ഒരു റീച്ചബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടും പിന്നെ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ ഇതിൽ ബേസിക്കലി കാസ്റ്റ് ചെയ്തത്. ഒബ്വിയസ്ലി ഞാൻ ഈ സിനിമയിലെ അമ്മ ക്യാരക്ടർ ഞാൻ ഇവിടുത്തെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നീട് ആ ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ഇല്ലാതെ പോവുകയും ഒരു നമ്മളൊരു ഫ്രഷ് ഫേസിനെ വെച്ച് തന്നെ ട്രൈ ചെയ്യാം. അതിനിടയ്ക്കാണ് ഞാൻ ശ്രീ ചേച്ചിയുടെ ടിക്ടോക്ക് കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയി, കാരണം ഈ പുള്ളിക്കാരി തന്നെ വേണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം ശ്രീ ചേച്ചി അസത്യം പറഞ്ഞ് നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്യുമ്പോൾ അഭിനയിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ കുറെ ആളുകൾ ഓഡിഷൻ ചെയ്തിരുന്നു. ഇൻഫാക്ട് ഞാൻ പുള്ളിക്കാരി നോ പറഞ്ഞപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു ആർട്ടിസ്റ്റ് വേണം. ഞാൻ ഒരു 5-8 ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഞാൻ ഈ സീൻസ് കൊടുക്കുകയും എനിക്ക് അവരെ പെർഫോമൻസ് ഓക്കെ ആവാതെ വരികയും എനിക്ക് ഉറക്കില്ലാതെ വരികയും വരും. ഷൂട്ടിംഗ് ഡേയ്സ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവസാനം ശ്രീജയുടെ വീട്ടിലൊക്കെ പോയി നമ്മളെ ഇവിടെ നിന്ന് ഒരു വലിയ ടീമൊക്കെ പോയി നിർബന്ധിച്ച് വിളിച്ചോളതാണ് മീൻവൈലേ. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സിനിമയിൽ ഉണ്ടാവുന്ന എല്ലാ ഒരു പ്രശ്നം മീൻ ലൈക്ക് സ്ട്രഗിൾസും എൻഡ് ഓഫ് ദ ഡേ സീൻ പെർഫോം ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഈ നല്ല ഗംഭീര ആക്ടേഴ്സ് നിന്ന് പെർഫോം ചെയ്ത 90% ഓഫ് ദ മൂവീസ് ഔട്ട് ഇവരാണ് മികച്ചതാക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം എനിക്ക് കിട്ടിയത് ഈ ഒരു കാസ്റ്റിംഗിലാണ് സത്യം പറഞ്ഞത്. അൻവർക്ക ആക്ച്വലി ശരത്തിന്റെ വെയിൽ കണ്ടിട്ടാണ് ഷെയ്നെ ഭൂതാദി കാസ്റ്റിംഗ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അൻവർക്ക പടം കണ്ടു പറഞ്ഞു? ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് നമുക്ക് ഇങ്ങനെ പടം കാണിക്കണം. ഒബ്വിയസ്ലി ലൈക്ക് ഞാൻ നമുക്കിടക്കും പടം കാണാനിരുന്നില്ല. അപ്പൊ നമുക്കറിയാലോ അതില് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കണത് ഇപ്പൊ നമുക്കറിയാം ഏത് സീനായി എന്നൊക്കെ അറിയാം. അപ്പോ സിനിമ കഴിഞ്ഞു ഏകദേശം എനിക്ക് ലൈക്ക് എന്താ പറയാ തായ്ലൻഡിലെ മ്യൂസിക് ഒക്കെ കേട്ടു. അപ്പൊ അവിടെ നിന്ന് ബുക്ക് ആക്ച്വലി ഇറങ്ങി വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായിരുന്നു പറയുമ്പോ ഞാൻ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴും ഫസ്റ്റ് ആക്ച്വലി നമുക്ക് എഴുന്നേറ്റ് കണ്ടു. പക്ഷേ കലക്കിണ്ട് ഗംഭീര സിനിമ. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇൻഫാക്ട് ലൈക്ക് ഞാൻ അമ്പുകനെ പടം കാണിക്കാൻ കാരണം എനിക്ക് ഈ സിനിമ ഒന്ന് ട്രിം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പുകയെ വിളിക്കുന്നത്. അപ്പൊ ആദ്യം അമ്പുക പടം കണ്ടു, കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം എനിക്ക് ആക്ച്വലി ഇതിന്റെ ട്രിമ്മിങ് പ്രോസസ്സിൽ ലൈക്ക് ഒരു 5-6 hours പുള്ളി കൂടെ ഇരുന്നിട്ട്
ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, എനിക്കത് ഒരു ലൈക്ക് നമ്മുടെ എഡിറ്ററാണ് സജസ്റ്റ് ചെയ്തത്, ലൈക്ക് ഒന്ന് ഹെൽപ്പിംഗ് ചോദിച്ചാൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് നമുക്ക് പടം കണ്ടത്. ഇപ്പം എന്തായാലും ശരത്തിന്റെ വെയിൽ കേരളം മൊത്തം ഇങ്ങനെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പടം കാണാം, ലൈക്ക് നിങ്ങൾ സിനിമ കണ്ടിട്ട് അത് എന്താണെങ്കിലും അറിയിക്കുക, അതാണ് പറയാനുള്ളത്. ബേസിക്കലി ലൈക്ക് ഒരുപാട് ആൾക്കാർ കുറെ നാളായിട്ട് കഷ്ടപ്പെട്ടുണ്ടായിരിക്കും, ഞാനും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്തതാണ്. സോ ബേസിക്കലി നിങ്ങൾ സിനിമ കാണാം, അത് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നമ്മൾ അറിയിക്കുക. ദാറ്റ്സ് ഓൾ, താങ്ക്സ്.